വെൽക്കം ടു സ്പോർട്സ് ടോക്ക് വിത്ത് ആകാശ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ISL 8-ാം സീസണിന് വേണ്ടിയുള്ള എല്ലാ ISL ടീംസിൻ്റെയും ടോപ്പ് ഫോർ സൈനിങ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റിക്ക് എം ബിയിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ അവർ ഏറ്റവും മികച്ച സൈനിങ്ങാണ് എനിക്ക് തോന്നിയത്. ISL-ന് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഹ്യൂഗോ ബോമസിൻ്റെ സൈനിങ്ങാണ്. ATK ഹ്യൂഗോ ബോമസിനെ സൈൻ ചെയ്തിരിക്കുന്നത് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നാണ്. ട്രാൻസ്ഫർ ഫീ കൊടുത്താണ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത്. ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായമുള്ള മൊറോക്കൻ പ്ലെയർ ആണ് ഹ്യൂഗോ ബോമസ്. കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടി 3 ഗോളും 9 അസിസ്റ്റും ഇദ്ദേഹം നേടിയിരുന്നു. ISL-ന് ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഹ്യൂഗോ ബോമസ്. ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി ATK മോഹൻ ബഗാന്റെ അറ്റാക്ക് കൂടുതൽ സ്ട്രോങ് ആയി. സോ ഇനി ചെന്നൈയിൻ എഫ് സിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സീസണിൽ അവർ ഏറ്റവും മികച്ച സൈനിങ് ആയി എനിക്ക് തോന്നിയത് അവർ സെൻട്രൽ ബാക്ക് സൈനിങ് ആയ സ്ലാവ്കോ ഡെമൻജോവിക്കിൻ്റെതാണ്. എലി സാബിയയ്ക്ക് പറ്റിയൊരു റീപ്ലേസ്മെന്റ് തന്നെയാണ് സ്ലാവ്കോ. 28 വയസ്സ് മാത്രം പ്രായമുള്ള സെർബിയൻ സെൻട്രൽ ബാക്ക് ആണ് സ്ലാവ്കോ. ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 2 ഗോൾ നേടിയിട്ടുണ്ട്. ഓവർ 1000+ മിനിറ്റ്സ് ഇദ്ദേഹം ഫീൽഡിൽ കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത് FKTSC എന്ന ക്ലബിൽ നിന്നാണ്. ഇദ്ദേഹത്തിന്റെ ഫോം അനുസരിച്ചിരിക്കും ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻസിലെ പ്രതീക്ഷകൾ. ഈ നോർത്ത് ഈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ അവർ ഏറ്റവും മികച്ച സൈനിങ് ആയി എനിക്ക് തോന്നിയത് അവരുടെ സെൻട്രൽ ഫോർവേഡ് സൈനിങ് ആയ മത്തിയാസ് കൊറിയറിൻ്റെതാണ്. 33 വയസ്സ് പ്രായമുള്ള മാർട്ടിനിക്കി നാഷണാലിറ്റിയുള്ള സെൻട്രൽ ഫോർവേഡ് പ്ലെയറാണ് മത്തിയാസ് കൊറിയർ. ഇദ്ദേഹത്തിൻ്റെ ഓൾ ടൈം സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 297 മത്സരങ്ങളിൽ നിന്ന് 71 ഗോളാണ് ഇദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സെൻട്രൽ ഫോർവേഡായും വിങ് ഫോർവേഡായും കളിക്കാൻ കഴിയുന്ന പ്ലെയറാണ് ഇദ്ദേഹം. കഴിഞ്ഞ സീസണിൽ കൂടുതലും ഇദ്ദേഹം വിങ്ങിലാണ് കളിച്ചത്. ഇദ്ദേഹം നോർത്ത് ഈസ്റ്റിലേക്ക് എത്തുന്നത് സാംസൺ പോർ എന്ന ക്ലബിൽ നിന്നാണ്. ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ 34 കളികളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 19 ഗോളും നേടിയിട്ടുണ്ട്. ഹൈദരാബാദ് എഫ് സിയിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ അവർ ഏറ്റവും മികച്ച സൈനിങ്ങായി എനിക്ക് തോന്നിയത് ഓഗ്ബച്ചയുടെ സൈനിങ് ആണ്. ഇദ്ദേഹം ISL-ൽ ഒരു പ്രൂവൺ ഗോൾ സ്കോറാണ്. നോർത്ത് ഈസ്റ്റിൻ്റെയും ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഓൾ ടൈം ടോപ്പ് ഗോൾ സ്കോറർ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ സൈനിങ്ങിലൂടെ ഹൈദരാബാദിൻ്റെ സ്ട്രൈക്കിംഗ് സോൺ സേഫ് ആയി. മുംബൈ സിറ്റി എഫ് സിയിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ അവർ ഏറ്റവും മികച്ച സൈനിങ്ങായി എനിക്ക് തോന്നിയത് അവർ സെൻട്രൽ ഫോർവേഡ് സൈനിങ് ആയ ഇഗോർ ആംഗിളോടേതാണ്. ഇദ്ദേഹത്തെ മുംബൈ സിറ്റി എഫ് സി സൈൻ ചെയ്തിരിക്കുന്നത് FC ഗോവയിൽ നിന്നാണ്. മുപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള എക്സ്പീരിയൻസ് സെന്റർ ഫോർവേഡ് പ്ലെയർ ആണ് ഇഗോർ. ഇദ്ദേഹത്തിന്റെ ഓൾ ടൈം സ്റ്റാർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 434 മത്സരങ്ങളിൽ നിന്ന് 174 ഗോളാണ് ഇദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ISL-ലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയാണ്. കഴിഞ്ഞ സീസണിൽ മാത്രം ഇദ്ദേഹം നേടിയത് 14 ഗോൾസാണ്. മുംബൈ സിറ്റി എഫ് സിയുടെ മറ്റൊരു മികച്ച സൈനിങ്ങായി എനിക്ക് തോന്നിയത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് സൈൻ ചെയ്ത ബ്രസീലിയൻ പ്ലെയറായ കാസിയോ ഗബ്രിയലിൻ്റെതാണ്. ഒഡീഷ എഫ് സിയിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ അവർ ഏറ്റവും മികച്ച സൈനിങ്ങായി എനിക്ക് തോന്നിയത് അവർ സെൻട്രൽ ഫോർവേഡ് സൈനിങ്ങായ ജൊണാഥൻ ഡി ജീസസിൻ്റെതാണ്. 32 വയസ്സ് പ്രായമുള്ള ബ്രസീലിയൻ പ്ലെയറാണ് ജീസസ്. ഇദ്ദേഹം ഒഡീഷയിലേക്ക് എത്തുന്നത് ഷാർജ എഫ് സിയിൽ നിന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഓൾ ടൈം സ്റ്റാർട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം 256 മാച്ചസിൽ നിന്നും 101 ഗോൾസാണ് നേടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ലാലീഗ, സിരിയ, യൂറോപ്പ ലീഗ്, ബുണ്ടസ് ലീഗ എന്നീ ലീഗ്സിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ സീസണിലെ ഏറ്റവും മികച്ച സൈനിങ്ങിൽ ഒന്ന് തന്നെയാണ് ജൊണാഥൻ ഡി ജീസസിൻ്റെ സൈനിങ്. ഈ സൈനിങ്ങിൽ ഒഡീഷയുടെ ഡേവിഡ് വില്ല വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമ്മുടെ സ്വന്തം ടീമായ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും മികച്ച സൈനിങ്ങായി എനിക്ക് തോന്നിയത് സെൻട്രൽ ഫോർവേഡ് സൈനിങ് ആയ അൽവാരോ വാസ്കസിൻ്റെതാണ്. പിന്നെ മൂത്തിരുത്തൻ അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് മതി. മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സ്പാനിഷ് സെൻട്രൽ ഫോർവേഡ് പ്ലെയറാണ് അൽവാരോ വാസ്കസ്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് സ്പോർട്ടിംഗ് ജിയോൺ എന്ന ക്ലബിൽ നിന്നാണ്. പ്രമുഖ റിപ്പോർട്ടറായ മാർക്കസ് ഇദ്ദേഹത്തിന്റെ സൈനിങ്ങിനെ സൈനിങ് ഓഫ് ദി സീസൺ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. വാസ്കസിന്റെ ഓൾ ടൈം കരിയർ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 330 മത്സരങ്ങളിൽ നിന്ന് 66 ഗോളാണ് ഇദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിന് പ്രീമിയർ ലീഗ്, ലാലീഗ എക്സ്പീരിയൻസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ സ്ട്രൈക്കിംഗ് സോണിലെ പ്രതീക്ഷ മുഴുവൻ ഇദ്ദേഹത്തിലാണ്. ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ കോച്ചിനോടും ഇന്ത്യൻ കണ്ടീഷൻസിനോട് അഡാപ്റ്റ് ആവാൻ കഴിയട്ടെ. ജംഷഡ്പൂർ, ഗോവ, ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാൾ എന്നിവരുടെ സൈനിങ്സ് ഒന്നും തന്നെ മേജറായി എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സൈനിങ്സിനെ ഒന്നും തന്നെ ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. സോ എന്റെ ടോപ്പ് സൈനിങ്
വീഡിയോ ഇവിടെ തീരുവാണ്. എനിക്ക് മികച്ചെന്ന് തോന്നിയ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ആകാശ് ബാബു സൈനിങ് ഓഫ്.